എസ് പി ബി സാർ നമ്മെ വിട്ടു പിരിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷം ആകുകയാണ്. എങ്ങനെ ഓർക്കുന്നു എസ് പി ബി? ശരിക്കു പറഞ്ഞാൽ അദ്ദേഹം നമ്മളെ വിട്ടു പിരിഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം ഓരോ ദിവസവും പുലരുമ്പോഴും നമ്മൾ ആദ്യം കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ്. റേഡിയോയിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ മുമ്പേ അങ്ങനെയായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് കൂടി. അതുകൊണ്ട് ഈ വർഷവും ഈ വർഷം അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം 24 മണിക്കൂറും അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ് റേഡിയോയിലെല്ലാം കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗം നമ്മളെയൊന്നും ബാധിച്ചിട്ടില്ല, ഒരു വിധത്തിലും ബാധിച്ചിട്ടില്ല. ഇനിയും അനവധി വർഷങ്ങൾ അദ്ദേഹം നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം, അങ്ങനെ ഒരു വിശ്വാസം മനസ്സിൽ പുലർത്തിയാണ് ഞാൻ. നിരവധി സ്റ്റേജ് ഷോകളിൽ, വേദികളിൽ ഉണ്ണിമേനോൻ ചേട്ടൻ അദ്ദേഹത്തോടൊപ്പം പാടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അടുപ്പം എങ്ങനെയാണ്, ആ ഒരു അനുഭവം എങ്ങനെയാണ്? എന്നോട് മാത്രമല്ല, അദ്ദേഹത്തെ പരിചയപ്പെടുന്ന ആർക്കും അദ്ദേഹത്തെ മറക്കാൻ പറ്റില്ല ഒരിക്കലും. കാരണം അത്രയും അധികം വിനയം, വിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെനുവിൻ ആയിട്ടുള്ളൊരു വിനയമാണ്, അത് കാട്ടിക്കൂട്ടുന്ന ഒരു വിനയമല്ല. അദ്ദേഹമായിട്ട് ഇടപഴകുന്ന ഗായകന്മാരായാലും ശരി, മറ്റ് മ്യൂസിഷ്യൻസ് ആയാലും ശരി, അവർക്ക് അവർ റെസ്പെക്റ്റ് കൊടുക്കുന്നതും അവരെ വേണ്ട വിധത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നതും പിന്നെ അവരെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വായിച്ചു കഴിഞ്ഞാൽ അത് എടുത്ത് പറഞ്ഞ് അവരെ പ്രശംസിക്കുന്നതും ഇതൊക്കെ വളരെ അപൂർവമായ നമുക്ക് നമ്മുടെ മ്യൂസിക് ഫീൽഡിൽ കാണാൻ പറ്റുള്ളൂ. പ്രേക്ഷകർക്കായി ബാലസാറിൻ്റെ ഒരു പാട്ട്. ബാലസാറിൻ്റെ പാട്ട് കേൾക്കാൻ വളരെ സുഖമാണ്, പക്ഷേ അതുമാതിരി പാടി ഒപ്പിക്കാൻ ഭയങ്കര പ്രയാസമാണ്. അസാധ്യമായ സിംഗിങ് ആണ് അദ്ദേഹം, ആലാപനത്തിലാണ് അദ്ദേഹം അത്രയും കാലം നിന്നിട്ടുള്ളത്, 50 വർഷത്തോളം പാടിയിട്ടുള്ളത്. ശ്രമിച്ചു നോക്കാം. കാതൽ റോജാവേ എങ്കേ നീ എങ്കേ, കണ്ണീർ വഴിയുതടി കണ്ണേ. കാതൽ റോജാവേ എങ്കേ നീ എങ്കേ, കണ്ണീർ വഴിയുതടി കണ്ണേ. കണ്ണുക്കുൾ നീതാൻ കണ്ണീരിൽ നീതാൻ, കൺമൂടി പാർത്താൽ നെഞ്ചുക്കുൾ നീതാൻ. എന്നാനതോ ഏതാനതോ സൊൽ സൊൽ, കാതൽ റോജാവേ എങ്കേ നീ എങ്കേ, കണ്ണീർ വഴിയുതടി കണ്ണിൽ. നിമിഷങ്ങൾക്കുള്ളിലാണ് ബാലു സാർ ഓരോ പാട്ട് പഠിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു പാട്ട് പഠിക്കാൻ ഞാൻ പലപ്പോഴും നോക്കിയിട്ടുണ്ട്, 10ഓ 15ഓ മിനിറ്റ് മതി. ഈ 15 മിനിറ്റ് അദ്ദേഹം സ്വയം ഒന്ന് പാടി നോക്കും. പിന്നെ വരുന്നത്, പിന്നെ നമ്മൾ കേൾക്കുന്നത് ഒരു പുതിയ സംഭവമാണ്. ആ മ്യൂസിക് ഡയറക്ടർ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പാട്ടിനെ കൊണ്ടുപോകാനുള്ള ഒരു പ്രത്യേക കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ സ്റ്റേജ് ഷോകളിലൊക്കെ എസ് പി ബി സാറിൻ്റെ പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ സംസാരവും ഒക്കെ വളരെ ആകർഷണീയമാണ്. അപ്പോൾ ഗായകർക്ക് ഒരു പാഠപുസ്തകമല്ലേ അദ്ദേഹം? തീർച്ചയായിട്ടുമാണ്. റെക്കോർഡിങ്സിന് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് സ്റ്റേജ് ഷോസിനും കൊടുക്കുന്ന ഒരേ ഒരു ഗായകനാണ് അദ്ദേഹം. സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ബാലുസാർ ഭയങ്കര കമാൻഡിങ് ആണ്. ഓഡിയൻസിൻ്റെ മേലെയുള്ള ഒരു കമാൻഡ് ഉണ്ടല്ലോ, ഒരു ആർട്ടിസ്റ്റിൻ്റെ കമാൻഡ്, ആ ഒരു കമാൻഡ് നമുക്ക് ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആണത്. അത് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാലുസാർ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ദേഹം അനങ്ങി പാടാറില്ല. നോക്കിയിട്ടുണ്ടോ, ദേഹം ഒന്ന് അനങ്ങുക ഒന്നും, ജാനകിയമ്മയൊക്കെ മാതിരിയാണ്. പക്ഷേ ഓഡിയൻസിലൊരു 2000-3000 പേരുണ്ടെങ്കിൽ ഈ 3000 പേരും ദേഹം അനങ്ങും. അദ്ദേഹത്തിൻ്റെ ശബ്ദം ആ ദേഹം അനങ്ങിപ്പിക്കും എന്നുള്ളതാണ്. ബാലസാറിൻ്റെ മരണശേഷം അദ്ദേഹത്തിനുള്ള ആദരമായി ഉണ്ണിമേനോൻ തന്നെ സംഗീതം ചെയ്തൊരു പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, ആ പാട്ടൊന്ന്. തീർച്ചയായിട്ടും എൻ്റെ വരികളൊക്കെ ഓർമ്മ ഉണ്ടോ അറിയില്ല, ഒന്ന് നോക്കാം. പാടും നിലാവേ ഉന്തൻ പയണങ്ങൾ മുടിവതില്ല, പാടിപ്പറന്ത കിളി ഉണക്ക് വാനമും സ്വന്തമില്ല. പാട്ടുത്തലൈവൻ പാട ദിനമും പുതുവെള്ളൈ മഴൈ വാ നിലവ് തൂങ്ങും നേരം വടിത്തേൻ കണ്ണീരിസൈ. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം, ദൈവത്തിൻ്റെ ഒരു ലിമിറ്റഡ് എഡിഷൻ ആണ് അദ്ദേഹം, ഒരു ഒരു അപൂർവ സൃഷ്ടി എന്നൊക്കെ പറയില്ലേ. കാരണം ഇത്രയും വോയിസിൻ്റെ സാധ്യതകൾ ഇത്രയും ഉപയോഗിച്ചിട്ടുള്ളൊരു ഗായകനില്ല എന്ന് തന്നെ പറയാം നമ്മുടെ ഇന്ത്യയിൽ.
இந்த தேகம் மறைந்தாலும் அணையாவிளக்கே, இந்த தேகம் மறைந்தாலும் அணையாவிளக்கே, கேளாய்ப்பூ மனமே. ഉണ്ണിമേനോൻ ഇപ്പോൾ പാടിയ പോലെ അദ്ദേഹത്തിൻ്റെ ശരീരം മാത്രമാണ് നമ്മെ വിട്ടുപോയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളും അദ്ദേഹത്തിൻ്റെ ശബ്ദവും എല്ലാം ആരാധക മനസ്സുകളിൽ ഒരുപാട് കാലം ജീവിക്കും. വളരെയധികം നന്ദി ഉണ്ണിച്ചാരായ ഞങ്ങൾ സംസാരിച്ചു.